ഷെയ്ൻ നിഗം മന്ത്രി എ കെ ബാലനുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അമ്മയോടൊപ്പമാണ് ഷെയ്ൻ നിഗം മന്ത്രിയുടെ വീട്ടിലെത്തി കണ്ടത്. വിവരങ്ങളുമായി എസ് എസ് ശരൺ ചേരുന്നു. ശരൺ, എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം? രേണുക, മൂന്നേകാലോട് കൂടിയാണ് എ കെ ബാലന്റെ ഔദ്യോഗിക വസതിയായ പമ്പയിലെത്തി ഷെയ്ൻ നിഗം കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ച പൂർത്തിയായിരിക്കുന്നു. ഏതായാലും ഷെയ്ൻ നിഗം ഇപ്പോൾ ഒന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. 15 മിനിറ്റാണ് കൂടിക്കാഴ്ച നീണ്ടു നിന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, നേരത്തെ യുവയിൽ സെറ്റിൽ ഉണ്ടായ ദുരനുഭവങ്ങൾ, അതോടൊപ്പം തന്നെ നേരിട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ എ കെ ബാലനെ അവതരിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നിർമ്മാതാക്കളുടെ സംഘടന ഏർപ്പെടുത്തിയ വിലക്കിനെ തുടർന്ന് ഷെയ്നിന് നേരിടേണ്ടി വന്നതായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളടക്കം എ കെ ബാലനെ ധരിപ്പിച്ചതായിട്ടും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും പരാതി കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടാകാമോ? അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ഷെയ്ൻ ഈ ഘട്ടത്തിൽ ഒന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം പരാതിയായിട്ട് തന്നെ അവതരിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ നിർമ്മാതാക്കളുടെ സംഘടന വിലക്ക് ഏർപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു താരമെന്ന നിലയിൽ തനിക്ക് നേരിടേണ്ടി വന്ന കാര്യങ്ങളെല്ലാം തന്നെ എ കെ ബാലനെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കൂടിക്കാഴ്ച പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ സിനിമാ സംഘടനകളുടെ ചർച്ചയിലൂടെ പ്രശ്നപരിഹാരം എന്നതായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെയാണ് അതിന്റെ നീക്കം എന്ന് കരുതിയിരുന്നു. പക്ഷേ ഇപ്പോൾ മന്ത്രിയെ കൂടി ഉൾപ്പെടുപ്പിക്കാനാണോ ഷെയ്ൻ ശ്രമിക്കുന്നത്? സ്വാഭാവികമായിട്ടും രേണുക, നമുക്കറിയാം നേരത്തെ തന്നെ എ കെ ബാലനൻ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഇടപെടൽ തന്നെയാണ് ഇപ്പോഴും ഷെയ്ൻ നിഗം പ്രതീക്ഷ വയ്ക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഷെയ്ൻ നിഗം എ കെ ബാലന്റെ ഔദ്യോഗിക വസതിയായ പമ്പയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്.